സോ ഇന്ന് കെരാറ്റിൻ ആണ് നമ്മുടെ ടോപ്പിക്. ഇപ്പം കെരാറ്റിൻ എന്താണ്, ഒരുപാട് ഡൗട്ടുകൾ പലരും ചോദിക്കാറുണ്ട്, പലതരം കൺഫ്യൂഷൻസ് ഉണ്ട് കെരാറ്റിനെ പറ്റിയിട്ട്. ആൻഡ് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഹെയർ ട്രീറ്റ്മെൻറ്റാണ് കെരാറ്റിൻ. അപ്പോൾ കെരാറ്റിൻ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ ഒന്ന് പറയാൻ വിചാരിക്കുന്നത്. ബിക്കോസ് ഒരുപാട് വ്ളോഗുകൾ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കെരാറ്റിനെ പറ്റിയിട്ട്, ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാവും ചിലപ്പോൾ പലതരത്തിലും. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കെരാറ്റിൻ എന്താണ്, ആക്ച്വലി ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്, അഷ്ടമുടിയിൽ എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇത് ഹെയറിനെ ഒരു ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്, ഹെയർ പ്രോട്ടീനാണ് കെരാറ്റിൻ. അപ്പോൾ കെരാറ്റിൻ ഹെയറിൽ മാത്രമല്ല, നമ്മുടെ നഖത്തിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഒക്കെ കെരാറ്റിൻ ഉണ്ട്. അപ്പോൾ ഇതൊരു നാച്ചുറലി ഉള്ള ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ നമ്മൾ ഹെയർ പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ. അത് നാച്ചുറൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന നമ്മൾ, അതായത് അതുപോലെ നമ്മുടെ ഫെതറിന്നും അല്ലെങ്കിൽ നമ്മുടെ ഈ കൊമ്പിന്നും പല അങ്ങനെ പലയിടത്തും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് കെരാറ്റിൻ എടുക്കുന്നത്, ഹെയർ പ്രോഡക്ട്സിന് വേണ്ടിയിട്ടുള്ള കെരാറ്റിൻ എടുക്കുന്നത്. സോ കെരാറ്റിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കെരാറ്റിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മുടി പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്, മുടി സ്ട്രെയിറ്റായി കിടക്കാനാണോ അല്ലെങ്കിൽ യുനോ ഹെയർ സ്ട്രെയിറ്റനിങ് പോലെയാണോ കെരാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ആക്ച്വലി ഹെയർ എന്ന് ഹെയർ കെരാറ്റിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഫ്രിസി ആയിട്ടുള്ള ഹെയർ, കണ്ടിന്യൂസ്ലി നമ്മൾ ഈ കളർ ഹെയർ കളറും അത് പ്രീ ലൈറ്റനിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി പറഞ്ഞാൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് സ്ട്രെയിറ്റനിങ് ആവാം അല്ലെങ്കിൽ കളറിങ് ആവാം അല്ലെങ്കിൽ പ്രീ ലൈറ്റ്നസ് യൂസ് ചെയ്യുന്നതാവാം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുടി വല്ലാണ്ട് ഡ്രൈ ആവും, ഫ്രിസി ആവും, പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ. നമ്മൾ എന്ത് ചെയ്താലും ഒരു മെയിൻ്റനൻസ് ഉണ്ട്, അത് കെരാറ്റിൻ ചെയ്താലും മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഈ മെയിൻ്റനൻസ് പ്രോപ്പറായി ചെയ്തില്ലേ മുടി ഡ്രൈ ആവും. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് കെരാറ്റിൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്, മുടി സ്ട്രെയിറ്റായി കിടക്കാനല്ല. അപ്പോൾ ഇതിനകത്ത് ചോദിക്കും എത്ര നാൾ കെരാറ്റിൻ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ കെരാറ്റിൻ നമുക്ക് ആക്ച്വലി കമ്പനീസ് എല്ലാം പറയുന്നത് ഒരു 30 to 40 വാഷസ് ആണ് പറയുന്നത്. 30 to 40 ഷാംപൂ വാഷസ് ആണ് നമ്മൾ കെരാറ്റിൻ കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ നമ്മൾ കൊടുക്കുന്നത്. സൾഫേറ്റ് ഫ്രീ ഷാംപൂവും പാരബിൻ സൾഫേറ്റ് ഫ്രീ ഷാംപൂസും കണ്ടീഷണറുമാണ് നമ്മൾ സാറിന് കൊടുക്കാറുള്ളത്. അപ്പം 30 to 40 ഷാംപൂ വാഷസ് ആണ് നമ്മൾ യുനോ അതിൻ്റെ ലാസ്റ്റ് ചെയ്യുന്നത്. അതായത് റഫ്ലി നമ്മുടെ മലയാളിയുടെ ഒരു നമ്മൾ കുളിക്കുന്ന ഒരു ഫ്രീക്വൻസി ഒക്കെ വെച്ച് നോക്കുകയാണ് ഒരു 3 to 4 മന്ത്സ് എന്ന് കേട്ടോ. അപ്പം അതിൽ തന്നെ കെരാറ്റിൻ എന്ന് പറയുന്ന നമ്മൾ ഈ വാഷ് ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഒരു എക്സ്റ്റേണൽ കോട്ടിംഗ് ആണ് ഈ കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ വാഷ് ഔട്ട് ഓരോ വാഷിലും പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഏതോ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ 30 to 40 ഷാംപൂ വാഷസ് ആണ് ഇതിൻ്റെ ഒരു ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി ചോദിച്ചത് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ഷാംപൂ യൂസ് ചെയ്തില്ലേ എന്താണ്, അല്ലെങ്കിൽ കുളിച്ചില്ലെങ്കിൽ എന്താണ്. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്താൽ പോലും കുറേച്ചെ കുറേച്ചായിട്ട് ഈ നമ്മളുടെ ഷാംപൂ അല്ല സോറി നമ്മുടെ കെരാറ്റിൻ കോട്ടിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എക്സ്റ്റേണൽ കോട്ടിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്ട്രെയിറ്റനിങ് ചെയ്യുവാണെങ്കിൽ എന്താണോ അത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ഈ കെമിക്കൽ നമ്മളുടെ മുടിയുടെ ഹൈഡ്രജൻ സൾഫൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഷേപ്പിലേക്ക് മുടി കൊണ്ടുവരും. അത് ഇൻറ്റേർണലി പോയിട്ട് കെമിക്കൽ പ്രോസസ്സാണ് ബോണ്ടിനെ ആൾട്ടർ ചെയ്യുകയാണ്. കെരാറ്റിൽ അങ്ങനെ ബോണ്ട് ആൾട്രേഷൻസോ ഒന്നുമില്ല, ഒരു എക്സ്റ്റേണൽ കോട്ടിംഗ് മാത്രമാണ്. ആ ഹെയർ ഞാൻ പറഞ്ഞല്ലോ ഹെയർ പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ കെരാറ്റിൻ കൊണ്ട് നമ്മൾ ഹെയർ ഫൈബേഴ്സിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി കുറച്ച് നമ്മൾ എന്താ പറയുന്നത് ഇതിനകത്ത് കുറച്ചൊരു ഫില്ലർ മെറ്റീരിയൽ പോലെയാണ് കെരാറ്റിൻ ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുടി നല്ല ഫ്രിസ് ഫ്രീ ആയിട്ടും ഡ്രൈ ഇല്ല ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കും. പിന്നെ കെരാറ്റിൻ ആൾക്കാർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്, പലതരം പ്രോഡക്റ്റ്സ് അവൈലബിൾ. ചിലർ പറയും കെരാറ്റിൻ, ചിലർ പറയും സിസ്റ്റീൻ, വേറെ ചിലർ നമ്മളത് ഹെയർ ബൊട്ടോക്സ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. ഹെയർ ബൊട്ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് പലതരം. സി അഗെയിൻ ഹെയർ ബൊട്ടോക്സ് എന്ന് പറഞ്ഞൊരു ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന, അവർ പേറ്റൻസി എടുത്തിട്ട് അവരുടെ ഒരു കമ്പനിയുടെ ഒരു പ്രോഡക്റ്റിന് പേരിട്ടിരിക്കുന്നതാണ് ഹെയർ ബൊട്ടോക്സ്. അപ്പം ചിലർ സിസ്റ്റീൻ എന്ന് പറയുന്നത് സിസ്റ്റീൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്, ചിലർ ആമസോൺ കെരാറ്റിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പലതരം പേരിലുള്ള കമ്പനീസ് ഉണ്ട്. ഇതെല്ലാം സെയിം പ്രൊസീജിയർ, സെയിം റിസൾട്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും, ബിക്കോസ് അത് ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് വെച്ചിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അല്ലാതെ ഹെയർ ബൊട്ടോക്സ് ഒരു പ്രോഡക്റ്റ് ആണെന്നും കെരാറ്റിൻ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ആണെന്നും ആമസോൺ സീരീസ് വേറെ പ്രോഡക്റ്റ് അല്ല, ഇതെല്ലാം സെയിം പ്രോഡക്റ്റ്, സെയിം റിസൾട്ടാണ്. ഇപ്പം ബൊട്ടോക്സ് എന്ന് പറയുമ്പം ബൊട്ടിലിനും ടോക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, സ്കിന്നിൽ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റാനായിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ബൊട്ടിലിനും ടോക്സിൻ. അല്ലെ ഹെയർ നമ്മുടെ സ്കിന്നിൻ്റെ ബൊട്ടോക്സ് എന്ന് പറയും, ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. നിങ്ങളൊക്കെ നമ്മൾ പ്രായമൊക്കെ കുറയ്ക്കാനും ചുളിവുകൾ മാറ്റാനൊക്കെ നിങ്ങൾ കണ്ടണം. അപ്പോൾ അത് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബൊട്ടോക്സ് എന്ന് പറയുന്നത്, ബൊട്ടിലിനും ടോക്സിൻ. ഇതിനെ എങ്ങനെ ഹെയറിൽ കൊണ്ടുവന്നത്, ഓരോ അത് ഒരു കമ്പനിയുടെ ഒരു പേരാണ്, പ്രോഡക്റ്റിൻ്റെ പേര്, അല്ലാതെ നമുക്ക് ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ലൈക്ക് നമ്മൾ കൊക്കക്കോള ഉണ്ട്, തംസപ്പ് ഉണ്ട്, പെപ്സി ഉണ്ട്, എല്ലാം ടേസ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. എവറിത്തിങ് ഈസ് ഓൾമോസ്റ്റ് സെയിം കൈൻഡാണ്. അപ്പോൾ അത്രയും നോക്കിയാൽ മതി നമ്മൾക്ക് എന്താണ് ഇതിനകത്ത് കൊക്കക്കോള ബെറ്റർ ആണെന്ന്. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആയിരിക്കും.
ടേസ്റ്റ് സോസസ് ഓൾമോസ്റ്റ് സിമിലർ, ചെറിയ അവരുടേതായ സീക്രട്ട്സിൻ്റെ ഭാഗമായി കുഞ്ഞ് വേരിയേഷൻസ് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഹെയർ ബൊട്ടോക്സ് അല്ലെങ്കിൽ കെരാട്ടിൻ അല്ലെങ്കിൽ സിസ്റ്റീൻ എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ട, ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല, മുടിയുടെ ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് കെരാട്ടിൻ. പിന്നെ ഇപ്പോൾ കെരാട്ടിൻ്റെ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, 30-40 വാഷസ് ആണ്. പിന്നെ മെയിൻ്റനൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഷാംപൂ വാഷ് നമ്മൾ പാരബിൻ ഫ്രീ അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ഷാംപൂസ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യാറുള്ളത്. ഒരു എന്താ പറയുക, വീക്കിലി ഒരു ട്വൈസ് ഒക്കെ അത്രയും ഫ്രീക്വൻസി മതിയാവും നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഷാംപൂ വാഷ് ചെയ്യുക, അതിനുശേഷം നമ്മൾ അതിൻ്റെ കണ്ടീഷണർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് അത് മിഡ്സ്യുവൻസ്, നമ്മൾ ഷാംപു എപ്പോഴും സ്കാൽപ്പിലും മാസ്ക് എപ്പോഴും മിഡ്സ്യുവൻ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മുടെ ഹെയറിൻ്റെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഭാഗം മുടിയുടെ മിഡ്സ് ടു എൻഡ്സ് ആണ്. അപ്പോൾ അവിടെയാണ് ഈവൻ കെരാട്ടിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കെരാട്ടിൻ പോലും ആപ്ലിക്കേഷൻ കൂടുതലായിട്ടും വേണ്ടതും ഏറ്റവും നന്നായിട്ട് നമ്മൾ കെയർ എടുത്ത് ഇമൽസിഫൈ ചെയ്യേണ്ടതും മിഡ്സ് ടു എൻഡ്സിലാണ്. അപ്പോൾ അതേപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഇതേ രീതി തന്നെയാണ്, ഒരു വീക്കിലി ഒരു ട്വൈസ് ഒക്കെ ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഹെയർ കളർ ചെയ്തിട്ട്, കളർ ചെയ്യുന്നതാണോ ആദ്യം കളർ ചെയ്യണോ കെരാട്ടിൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ, കളർ ചെയ്തിട്ട് കെരാട്ടിൻ ചെയ്യണം. ബിക്കോസ് കളർ നമ്മൾ നോർമലി എല്ലാ പ്രൊഫഷണൽ സലോൺസിലും നമ്മൾ ഉപയോഗിക്കുന്നത് സെമി പെർമനൻറ്റ് കളേഴ്സാണ്. അപ്പോൾ സെമി പെർമനൻറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കളർ പിഗ്മെൻറ്റ്സിനെ, കളർ മോളിക്യൂൾസിനെ നമ്മൾ അകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം, ഓരോ ഹെയറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പിഗ്മെൻറ്റ്, നമ്മൾ ഡൈ, ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കോട്ടിങ്ങും, നമ്മൾ ഉപയോഗിക്കുന്ന സെമി പെർമനൻറ്റ് കളേഴ്സ് നമ്മൾ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇൻഫിൽട്രേറ്റ്, കളർ ഇൻഫിൽട്രേറ്റ് ആയതിനു ശേഷം കെരാട്ടിൻ ആസ് എ സെഡ് ഇതൊരു എക്സ്റ്റേണൽ കോട്ടിംഗ് ആണ്. ആ കോട്ടിംഗ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ ക്യൂട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ സീലായി കഴിയുമ്പോഴേക്കും നമ്മൾ കളർ കുറച്ചും കൂടെ ആക്സെൻചുവേറ്റഡ് ആയിട്ട്, കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിടക്കും, കളർ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ്പം എപ്പോഴും ഹെയർ കളർ ചെയ്തിട്ടാണ് നമ്മൾ കെരാട്ടിൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ ഇതൊരു സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻ്റ് ആണ്, ഒരിക്കലും അല്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മൾ കെരാട്ടിൻ ചെയ്താൽ മുടി സ്ട്രെയിറ്റ് ആവും എന്ന് പറഞ്ഞാൽ വെറുതെയാണ്. അതൊന്നും, ബിക്കോസ് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, നമ്മൾ നമ്മുടെ മുടിയുടെ ഒരു സ്ട്രക്ചറുണ്ട്. കേർലി ഹെയർ ആണെങ്കിൽ അത് നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചറിനെ, ബോണ്ടിനെ പറയുന്ന ഹൈഡ്രജൻ സൾഫൈഡ് ബോണ്ട് എന്നാണ്. ഈ ഹൈഡ്രജൻ സൾഫൈഡ് ബോണ്ടിന് ചിലവരെ കേർലി ആയിരിക്കാം, ചിലരെ വേവി ആയിരിക്കാം, ചിലരെ സ്ട്രെയിറ്റ് ആയിരിക്കാം. ഇത് നാച്ചുറലി നമ്മുടെ ബോൺ സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കെമിക്കലി, നമ്മൾ തയോഗ്ലൈക്കുലേറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ഈ എല്ലാ കമ്പനിയുടെയും സ്ട്രെയിറ്റനിങ് ക്രീമിലുള്ള കെമിക്കൽ എന്ന് പറഞ്ഞാൽ തയോഗ്ലൈക്കുലേറ്റ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. ഇതിനെ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ബോണ്ടിനെ ആൾട്ടർ ചെയ്യുന്നു. ആൾട്ടർ ചെയ്തതിന് ശേഷമാണ് നമ്മളിതിനെ പുതിയൊരു ഷേപ്പിലേക്ക്, നമ്മൾ ടോങ്സ് ചെയ്തിട്ട് നമ്മൾ, സോറി, ഇപ്പോൾ പേമിംഗ് ചെയ്യുവാണെങ്കിൽ, പേമിംഗ് റോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് കേളായിട്ട് വരും, അല്ല സ്ട്രെയിറ്റൻ അയൺ ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്യുവാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. സോ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ന്യൂട്രലൈസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഹൈഡ്രജൻ സൾഫൈഡ് ബോണ്ട് പുതിയ സ്ഥലത്തേക്ക് ഫിക്സ് ആവുന്നു, കഴിഞ്ഞു, ആ പ്രോസസ്സ് കഴിഞ്ഞു. ന്യൂട്രലൈസ് ചെയ്യുമ്പോഴേക്കും കെരാട്ടിനിൽ അങ്ങനത്തെ കെമിക്കൽ പ്രോസസ്സ് ഒന്നുമില്ല. നമ്മൾ എക്സ്റ്റേണൽ കോട്ടിംഗ് ചെയ്ത് അതിന് ആ ഫൈബർ, നമ്മളുടെ എന്താ പറയുക, ആ പ്രോട്ടീനെ ഒരു ഫില്ലർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള ആ ഒരു ഹെയറിനെ നമ്മൾ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.